ഹായ്, ഞാൻ ബിന്ദു. എൻ്റെ യൂട്യൂബ് ചാനൽ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ജൈവ കീടനാശിനിയായും ജൈവ വളമായും ഉപയോഗിക്കാൻ കഴിയുന്ന ഫിഷ് അമിനോ ആസിഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതിന് ഇതുപോലൊരു പാത്രം, ഈ പാത്രം സെലക്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. ഇങ്ങനെ തിരിച്ചടയ്ക്കാൻ പറ്റുന്ന, പിരിച്ചടയ്ക്കുന്ന തരത്തിലുള്ള പാത്രമാണ് ഇതിന് അനുയോജ്യം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് ഫിഷ് അമിനോ ആസിഡ്. അപ്പം വെറുതെ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന മത്തി, ഞാൻ സാധാരണ മത്തി ഉപയോഗിച്ചിട്ടാണ് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നത്. നമ്മൾ മീനൊക്കെ വൃത്തിയാക്കുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ് ഉപയോഗിച്ചിട്ടും നമുക്ക് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം നമ്മൾ ഇതുപോലെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുന്ന മത്തി കഴുകുകയും വൃത്തിയാക്കുകയും ഒന്നും ചെയ്യണമെന്നില്ല, മുറിക്കുകയും വേണ്ട. ഞാൻ ഒരിക്കലും മുറിക്കാതെയാണ് ഇത്രയും കാലങ്ങളും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമ്മളിത് വെറുതെ ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടും, കണ്ടോ. എന്നിട്ട് നമ്മൾ മത്തി എന്തുമാത്രമാണോ എടുത്തത് അത്രയും തന്നെ ശർക്കര. അപ്പം ഞാനിത് 1 കിലോ മത്തിയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് 1 കിലോ തന്നെ ശർക്കരയും, ശർക്കര എത്രയുണ്ടെന്ന് നോക്കാം. ഇത് 1.5 കിലോ ശർക്കരയാണുള്ളത്. അതുകൊണ്ട് ഞാനിതിനകത്ത് നിന്ന് കുറച്ചെടുത്ത് മാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമുക്കൊരു 1 കിലോ ശർക്കരയാക്കി ഇതിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇത് ഏകദേശം 1 കിലോ ശർക്കരയുണ്ട്. അത് ഞാൻ ഇതേപോലെ ഈ പാത്രത്തിനകത്ത് കൊള്ളുമോയെന്ന് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ നമുക്കൊന്ന് പൊട്ടിച്ചിടാം. പൊട്ടിച്ചിടേണ്ട കാര്യമൊന്നും ഇല്ല ഇതിന്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇട്ടിട്ട് പാത്രം അടയുമോ എന്ന് ഞാൻ നോക്കട്ടെ, അല്ലെങ്കിൽ നമുക്കൊരു പീസിനെ ശകലം ചെറുതാക്കി മുറിക്കാം. അപ്പോൾ നമ്മളിതുപോലെ ആ 1 കിലോ വെയിറ്റ് എടുത്ത ശർക്കര ഈ മത്തിയുടെ മുകളിലേക്ക് ഞാൻ ഇങ്ങനെ മാത്രം വെച്ചു. ഇങ്ങനെ തന്നെയാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മളിത് നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് വെക്കണം. അതൊരു പ്രധാന കാര്യമാണ്. നമ്മൾ നല്ല എയർ ടൈറ്റായിട്ട് അടച്ച് അധികം വെയിൽ കിട്ടാത്ത തണുപ്പുള്ള, ഒത്തിരി ഫ്രിഡ്ജിലെ പോലെ തണുപ്പൊന്നും വേണ്ട, എന്നാൽ താരതമ്യേന തണുപ്പുള്ള ഒരു സ്ഥലത്തേക്ക് ഇത് മാറ്റിവെക്കണം. എന്നിട്ട് ഓരോ 15 ദിവസവും കഴിയുമ്പോൾ ഇതെടുത്തിട്ട് നല്ലതുപോലെയൊന്ന് ഇളക്കണം. അത്രയും മാത്രം നമ്മൾ പണി ചെയ്താൽ മതി. അപ്പം സാധാരണ ചിലരൊക്കെ ആണെങ്കിൽ 35 ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കിന് ഇതിനകത്തേക്ക് ഈ ശർക്കരയെല്ലാം നല്ലോണം അലിഞ്ഞു ചേരും. ഒരു 35 ദിവസം ആകുമ്പോഴത്തേക്കിന് ഇതൊരു തുണിക്കകത്തേക്ക് ഒഴിച്ചിട്ട് അരിച്ച് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യാറില്ല. അതുമാത്രമല്ല 35 ദിവസം ആകുമ്പോൾ എടുക്കാറും ഇല്ല. ഇതുപോലെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഞാൻ 3 മാസം കഴിഞ്ഞിട്ട് മാത്രമാണ് ഇത് ഉപയോഗിക്കാൻ വേണ്ടി എടുക്കുന്നത്. അപ്പം ഞാൻ ഏകദേശം ഒരു 1.5 മാസം മുന്നേ ഇതുപോലെ മത്തി ഇട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് 1.5 മാസം മുന്നേ ഞാൻ ഇതേപോലെ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതാണ് 1.5 മാസമായ മത്തി. അപ്പം 35 ദിവസം ആകുമ്പോൾ എടുത്താലത്തെ അവസ്ഥ കണ്ടോണം. ഇത് 1.5 മാസം കഴിഞ്ഞതാണ്. അപ്പോഴും ഇത് ഇത്രയും മാത്രമേ ആയിട്ടുള്ളൂ. നമുക്കിതേ ഇതൊന്ന് ഇതുപോലെ ഇളക്കാം. അപ്പം നിങ്ങൾ ഓർക്കുന്നത് ഇതിനകത്തൊരു ദ്രാവകം പോലെ ഊറി വന്നിരിക്കുന്നത് കണ്ടോ, ഇതിനകത്ത് ഞാൻ ഒരു ശകലം പോലും വെള്ളം ഒഴിച്ചതല്ല. ഇപ്പം നമ്മൾ കാണിച്ചതുപോലെ തന്നെ വെറുതെ മത്തി ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് ശർക്കര മാത്രം ഇട്ട് അനക്കാതെ വെച്ചിരുന്നതാണ്. അപ്പം നമുക്കിത് നല്ലതുപോലെ ഒന്ന് വേണമെങ്കിൽ ഇപ്പം ഇളക്കി വയ്ക്കാം. ഞാൻ ഇപ്പോഴൊന്നും ഇത് എടുക്കുകയില്ല, ഇത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എടുക്കുകയുള്ളൂ. അങ്ങനെ ഈ എടുക്കാൻ താമസിക്കുന്നതിന് മറ്റൊരു കാരണം കൂടെയുണ്ട്. ഞാൻ അതിന് മുന്നേ ഉണ്ടാക്കിയിരിക്കുന്ന ഫിഷ് അമിനോ ആസിഡ് അപ്പോഴും എനിക്ക് ഉപയോഗിച്ച് തീരാനായിട്ടുണ്ടായിരിക്കും. അപ്പം ഞാൻ ഇതിപ്പം 1.5 മാസമായതാണ്. ഞാൻ 6 മാസമായ ഫിഷ് അമിനോ ആസിഡിനെ കാണിച്ചു തരാം. ഇതും ഇത്രയും താമസിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിന് മുമ്പിലത്തേത് എനിക്ക് ഇപ്പോഴും എടുക്കാനുണ്ടായിരുന്നു. കണ്ടോ ഇതിൻ്റെ കളറ് വ്യത്യാസം കണ്ടോ. ഇത് നല്ല കറുത്ത, ശരിക്കും പറഞ്ഞാൽ കർഷകൻ്റെ ഒരു നിധി പോലെ ഇരിക്കുന്ന സാധനമാണ്. ഇതേപോലെ 6 മാസം ഞാൻ പിന്നെ ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഒരിക്കലും ഞാനിതിനെ അരിച്ച് സൂക്ഷിക്കാറില്ല. ഇപ്പം ഇതിനെ ഇളക്കിയിട്ട് ഞാൻ ഇതിൻ്റെ അടിവശം കാണിച്ചു തരാം. മത്തിയുടെ ഒന്നൊരു ഭാഗം പോലും കാണാനായിട്ട് കാണുകയില്ല. നല്ലവണ്ണം ഇളക്കിയാൽ മതി, ഒരു ഭാഗവും കാണുകയില്ല. പിന്നെ ഞാൻ എപ്പോഴാണോ ഉപയോഗിക്കുന്നത് അപ്പോഴ അരിച്ചെടുക്കുകയാണ് പതിവ്. കണ്ടോ ഇതിനകത്ത് കണ്ട മത്തിയുടെ ഒരു ഭാഗം പോലും അവശേഷിക്കത്തില്ല. ഇത് നമ്മൾ ഈ തവി കൊണ്ടൊന്ന് ഇതുപോലെ പ്രസ് ചെയ്യുവാണെങ്കിൽ, ഇതുപോലെ ഞെക്കുവാണെങ്കിൽ അതും കൂടി അതിനകത്തേക്ക് അലിഞ്ഞു ചേരുന്ന പരിവാണ്. അതുപോലെ മാത്രമല്ല അതിൻ്റെ കളർ കണ്ടോ, നല്ല കറുത്ത ലേഹ്യം പോലെയുള്ള ഒരു കളറിലേക്ക് ഇതെത്തും. ഇപ്പം ഇതിനെ ഉപയോഗിച്ചാൽ ഭയങ്കര ഗുണകരമായ ഒരു സാധനമാണ്. അപ്പം ഞാൻ ഈ 1.5 മാസമായതിനെ വീണ്ടും അടച്ചു വയ്ക്കാം. ഒരു 6 മാസമൊക്കെ ആകുമ്പോഴാണ്, അല്ലെങ്കിൽ 3 മാസം കഴിയാതെ ഇത് ഇത്രയും നല്ലതാകത്തില്ല. അപ്പം നമ്മൾ ഇതുപോലെ ഈ സമയമൊക്കെ ആയി എടുത്ത ഫിഷ് അമിനോ ആസിഡിനാണ് ഇതിന് മത്തിയുടെയോ മീനിൻ്റെയോ ഒരു മണവുമില്ല, ഒരു തേനിൻ്റേത് പോലെയുള്ളൊരു മണമാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്.
അപ്പം നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് രണ്ട് രീതികളിൽ നമുക്കിതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ച് കഴിയുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ അടപ്പ് നല്ല ടൈറ്റായിട്ട് അടച്ച് മുറുക്കി വെക്കണം. അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈച്ചകൾ പോലെയുള്ളവ ഇതിനകത്ത് വന്ന മുട്ടയിടുകയും മുട്ട വിരിഞ്ഞ് ഇതിനകത്ത് പുഴുക്കൾ ഉണ്ടാകുകയും ചെയ്യും. ഇതിപ്പോൾ കണ്ട ഒരു 6 മാസമായ സാധനത്തിനകത്ത് ഒരു പുഴുവോ ശല്യങ്ങളോ ഒന്നുമില്ല. ഇതിനകത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തതുമല്ല. മീനിനകത്തുനിന്നും ശർക്കരയ്ക്കകത്തുനിന്നും വന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിനകത്തുള്ളൂ. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഫിഷ് അമിനാസിഡിനകത്തുനിന്ന് നമുക്ക് കിട്ടുന്ന പ്രധാന ഭാഗവും നൈട്രജനാണ്. ഏകദേശം 90% വരെയും ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് നൈട്രജനാണ്. ബാക്കി വളരെ കുറഞ്ഞ ശതമാനത്തിൽ മാത്രമാണ് ഫോസ്ഫറസും പൊട്ടാസ്യവും അതുപോലെ കാൽസ്യവും മഗ്നീഷ്യവും ഒക്കെ ഇതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫിഷ് അമിനോ ആസിഡിന് ചെടികളുടെ ഇലകളുടെയും വേരുകളുടെയും വളർച്ച കൂട്ടിക്കൊടുക്കാനായിട്ട് കഴിയും. അതുമാത്രമല്ല, ചെടികളുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും മണ്ണിൻ്റെ ഫലപുഷ്ടി കൂട്ടുന്നതിനും അതുപോലെ പൂക്കളും കായ്കളും കൊഴിഞ്ഞു പോകുന്നത് തടയാനും ഈ ഫിഷ് അമിനോ ആസിഡിന് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫിഷ് അമിനോ ആസിഡിനെ ഒരു ജൈവ വളമായും ഒരു ജൈവ കീടനാശിനിയായും ഉപയോഗിക്കുന്നു. നമുക്കിതിനെ രണ്ട് രീതിയിൽ ചെടികളിൽ ഉപയോഗിക്കാം. ഒന്ന്, ചുവട്ടിലൊഴിച്ചിട്ടും അതുപോലെ ഇലകളിൽ സ്പ്രേ ചെയ്തിട്ടും. ചുവട്ടിലൊഴിക്കാനാണെങ്കിൽ 5 മില്ലി 1 ലിറ്ററിനകത്ത് ലയിപ്പിച്ചിട്ട് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ. ഇനി നമ്മൾ ഇലകളിലാണ് തളിക്കുന്നതെങ്കിൽ 2 മില്ലി ധാരാളം മതി, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 3 മില്ലി വെള്ളത്തിനകത്ത് 1 ലിറ്റർ വെള്ളത്തിനകത്ത് ലയിപ്പിച്ചിട്ട് ചെടികളുടെ ഇലകളിൽ നമുക്ക് നേരിട്ട് തളിച്ചു കൊടുക്കാം. പക്ഷേ ഫിഷ് അമിനോ ആസിഡിൻ്റെ അളവ് കൂടിപ്പോയാൽ ചെടികളുടെ ഇലകൾ പൊള്ളിപ്പോകാനുള്ള കാരണമാകും. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചു മാത്രമേ അളവ് കുറച്ചേ ഉപയോഗിക്കാവൂ. നമുക്കിതൊരു 5 മില്ലി വെള്ളത്തിനകത്ത് കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിനകത്തുനിന്ന് ഇപ്പം എനിക്ക് ഉപയോഗിക്കാനുള്ള സമയമാകുമ്പം ഞാൻ ഇതുപോലൊരു ശകല ഇതിനകത്തേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നോക്കണം, ഒരു കുറച്ച് എനിക്കിപ്പം സ്പ്രേ ചെയ്യാനും ശകലം വേണം, അതുപോലെ ചുവട്ടിലൊഴിക്കാനും വേണം. അപ്പം ഇത്രയും ഞാൻ എടുത്തിട്ട് അരിക്കുക. അപ്പം ഇതിനകത്തുനിന്ന് താഴെ വീഴുന്ന കണ്ടോ, ആ താഴെ വീഴുന്നത് മാത്രമാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. ഈ മുകളിൽ കിടക്കുന്ന കണ്ടോ, ഇതിങ്ങനെ തന്നെ നമുക്ക് വെള്ളത്തിനകത്ത് ഒഴിച്ചിട്ട് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ കൃത്യമായ അളവിൽ കാണിക്കുന്നത് കൊണ്ട് ഇങ്ങനെ അരിച്ചിട്ടാണ് എടുത്ത് കാണിച്ചു തരുന്നത്. അല്ലെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല ചുവട്ടിലൊഴിക്കാൻ. അപ്പം ഞാൻ കാണിച്ചു തരാം. ദേ ഈ പാത്രമാണ് നമ്മുടെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിനറൽ വാട്ടറിൻ്റെ കുപ്പിയുടെ അടപ്പാണ്. ഇതിന് ഒരടപ്പാണ് 5 മില്ലി എന്ന് പറയുന്നത്. ഭയങ്കര വാല്യബിളായ സാധനമാണ്. നമ്മൾ വളരെ സൂക്ഷിച്ച് ഇത് ഒഴിക്കാവുള്ളൊരു തുള്ളി പോലും നമുക്ക് വേസ്റ്റ് ആകരുത്. എത്ര മാസം കൊണ്ട് എത്ര ഭംഗിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതെന്നറിയോ. അപ്പോൾ ഇവിടെ വേറൊരു കാര്യമുണ്ട്. എൻ്റെ ഈ കപ്പെന്ന് പറയുന്ന 1.5 ലിറ്ററിൻ്റെ കപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പകുതി മതി. അപ്പം നമുക്കൊരു ഇത്രയും ഒരു 2 മില്ലിയാണ് ഞാൻ എടുക്കുന്നത്. അത് ഞാൻ ഇതിനകത്തേക്ക് ഒഴിക്കുവാണേ. കണ്ടോ, അപ്പോൾ അതിൻ്റെ കളറ് കണ്ടോ, ഒരു തേനിൻ്റെ കളറിലേക്കാണ് വന്നിരിക്കുന്നത്. കണ്ടോ, ഇനി ഇത് നമുക്ക് വെറുതെ ചെടിയുടെ ചുവട്ടിലേക്ക് നേരിട്ട് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ നമുക്ക് ദേ ഇത് ഞാൻ വെച്ച് പിടിപ്പിച്ച് വരുന്ന വളർന്ന് തുടങ്ങുന്നേ ഉള്ളൊരു പുതിനയാണ്. ഒരു 1 മാസമൊക്കെ ആയതാണ്. അതിന് ഞാനിതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് സ്പ്രേ ചെയ്യുന്നത് കാണാം. അപ്പോൾ ഇതിനകത്ത് തന്നെ നമ്മൾ 2 മില്ലിയാണ് 2 മില്ലിയാണ് ഇതിനകത്തേക്ക് എടുക്കുന്നത്. ആ 2 മില്ലി എടുത്തിട്ട് മതി, ഇച്ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല. നമ്മൾ 2 പ്രാവശ്യം ഒഴിക്കുമ്പോൾ അതിൻ്റെ അളവ് ശരിയായിക്കോളും. കൂടിപ്പോയാൽ ചെടി പൊള്ളിപ്പോവും. അപ്പോൾ ഇത്രയും മാത്രം മതി. ഇതിനകത്ത് ഞാൻ വെള്ളം ഒഴിച്ച് നിറച്ചുകൊണ്ട് വന്നിട്ട് കാണിക്കാം. ഇനി നമുക്കിത് ഏതെങ്കിലും ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്ക് ഏത് ചെടികൾക്ക് വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതും ഇത്ര എളുപ്പത്തിലാണ് ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ വളരെ കൂടുതലാണ്. വളരെ ഏറിയതാണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് വളരെ എളുപ്പമാണ്. സാധാരണ നമ്മൾ നമ്മളെപ്പോലെയുള്ള അടുക്കളത്തോട്ടം ചെയ്യുന്നവർ നിർബന്ധമായും ഉണ്ടാക്കി വെക്കണം. ഒരു പരിധിയിലധികവും നമുക്ക് രാസവളങ്ങളുടെയും രാസ കീടനാശിനികളുടെയും ശല്യം ഇതിൻ്റെ ഉപയോഗത്തിലൂടെ പരിഹരിക്കാൻ പറ്റും. പൂകൊഴിച്ചിലിനൊക്കെ നല്ല മരുന്നാണ് ഈ ഫിഷ് അമിനോ ആസിഡ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ, ഇപ്പം ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മുടെ കേരളത്തിലെ അടുക്കളത്തോട്ടത്തിൽ അത്ര സാധാരണമായി കണ്ടുവരാത്ത ഒരു പ്രത്യേക ചെടി,
വിദേശങ്ങളിലൊക്കെ ധാരാളമായി വളരുന്നൊരു ചെടിയാണ്. ആ ചെടിയെയും ആ ചെടിയുടെ ഒരു വിളവെടുപ്പിനെയും കൂടെ ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ചെടി ഇതാണ്. ഇത് സുക്കിനി അല്ലെങ്കിൽ സുച്ചിനി എന്ന് പറയുന്ന ഒരു ചെടിയാണ്. നമ്മുടെ അടുക്കളത്തോട്ടങ്ങളിൽ അത്ര സാധാരണമല്ല. അതിൻ്റെ ഇലകൾ കണ്ടോ, ഇതിൻ്റെ ഇലകൾ കണ്ടാൽ മത്തയുടേതിനോട് സാദൃശ്യം തോന്നുമെങ്കിലും ഇതിൻ്റെ കായകൾ കാണുമ്പോൾ അത് നമ്മുടെ സാലഡ് വെള്ളരിയുടേതിനോടാണ് സാദൃശ്യമുള്ളത്, കാഴ്ചയിലും അതുപോലെ തന്നെ അതിൻ്റെ ഉപയോഗത്തിലും. അപ്പോൾ നമുക്ക് അതിൻ്റെ കായൊന്ന് കാണാം. സുക്കിനി എന്ന് പറയുന്നത് പല ഷേപ്പിലും പല കളറിലും ഒക്കെ ഉണ്ടാകുന്നതുണ്ട്. ഇപ്പോൾ എനിക്കിവിടെ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ളതാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് കണ്ടോ, അപ്പം നമുക്ക് മത്തങ്ങയുടേതുപോലെ ഒരു ഡിസൈനൊക്കെ ഇതിനുണ്ട്. അതുപോലെ തന്നെ ഇതേ ഇത് കണ്ടോ, അതിൻ്റെ പുറകിൽ കണ്ടോ കുറച്ച് ഡാർക്ക് കളറിൽ, ഇതാണ് സാധാരണയായിട്ട് കാണുന്ന സുച്ചിനി. ഞാൻ വർഷങ്ങളായിട്ട് സുച്ചിനി ഇവിടെ കൃഷി ചെയ്യുമ്പോഴും ഈ പുറകിലുള്ള ഈ പച്ച ഡാർക്ക് പച്ച നിറത്തിലുള്ള സുക്കിനിയാണ് ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളത്. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നതിൽ ആദ്യത്തേതാണ് ഈ ഷേപ്പിലുള്ള സുക്കിനി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ സുക്കിനി വിളവെടുക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ തണ്ടിനോട് ചേർത്ത് വേണം മുറിച്ചെടുക്കാൻ. അപ്പോൾ ഇതിൻ്റെ തണ്ട് തുടങ്ങുന്ന കണ്ടോ ഈ ചെടിയുടെ ചുവട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഇങ്ങനെ മുറിച്ചെടുക്കുക കണ്ടോ, നല്ല സൂപ്പർ സുക്കിനിയാണ് ഇത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ട്, അതും കൂടെ വിളവെടുക്കാം. ബാക്കിയൊന്നും അത്ര തന്നെ ആയിട്ടില്ല കണ്ടോ. ഇതിന് ഈ പോളിനേഷനാണ് ഇതിൻ്റെ ഒരു പ്രധാന കാര്യം. പോളിനേഷൻ ശരിക്കും നടന്നില്ലേ കായുണ്ടാകത്തില്ല. ഒത്തിരി ഒത്തിരി കായകൾ ഉണ്ടായിട്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് കണ്ടോ, നല്ല സൂപ്പർ സാധനം. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ഞാൻ ഇന്ന് വിളവെടുത്തത്. ഇനി വേറെ നല്ല മഞ്ഞ നിറത്തിലുള്ളതും അതുപോലെ ഒരു പ്ലേറ്റ് പോലത്തെ ഷേപ്പിലുള്ളതുമായ സുക്കിനിയുടെ കുഞ്ഞുങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട്. അത് വിളവെടുക്കുന്ന അവസരത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ സുക്കിനി കൃഷി ചെയ്യുന്നവരാരെങ്കിലും നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അവരെനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇതുപോലെ വിളവെടുക്കുന്നവരുണ്ടെങ്കിൽ അവരും മറക്കാതെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് ഇടാൻ മറന്നു പോകരുതേ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ജിലേബി ഫ്രൂട്ട് ഇന്നൊന്ന് പറിച്ചിട്ട് കണ്ടോ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനിന്ന് പറിച്ചെടുക്കുവാണ് കണ്ടോ. എടുത്തിട്ട് ദേദി ഇന്ന് ഓരോ കായകളെ വിത്ത് ഇങ്ങനെ അടന്നടന്ന് നിൽക്കുവാണേ. ഞാനിപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് പറയാം. ചിലർ പുളിയാണ്, കമർപ്പാണ്, കയ്പ്പാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാനൊന്ന് നോക്കിയിട്ട് പറയാം. നല്ല സൂപ്പർ സാധനം കേട്ടോ. നമ്മൾ തേങ്ങയുടെ പൊങ്ങെടുക്കത്തില്ലേ, ആ പൊങ്ങ് പോലെ തന്നെ ഇരിക്കും, പക്ഷേ മധുരവും. അത് സൂപ്പർ ടേസ്റ്റാണ്. അതിനകത്ത് ഓരോ വിത്തും ഉണ്ട് ഇതിങ്ങനെ കേട്ടോ.